വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6:7 തിരുവചനങ്ങൾ. അവൻ 12 അടുത്തു വിളിച്ച് 2 വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. എന്നാൽ ചെരുപ്പ് ധരിക്കാം, 2 ധരിക്കരുത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിട്ടുപോരുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ആളുകൾ മാനസാന്തരപ്പെടേണ്ടതിന് പ്രഘോഷിച്ചു. അനേക പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ പുൽക്കൂടിലേക്കുള്ള യാത്രയുടെ 3 ആണിന്ന്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് വലിയൊരു വിശുദ്ധൻ്റെ തിരുനാളുകൂടി നമ്മൾ ആഘോഷിക്കുകയാണ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നുള്ള കർത്താവിൻ്റെ തിരുവചനം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ വിളി ഒരു മിഷണറി ആയിട്ടാണ് എന്ന് മനസ്സിലാക്കി പാരീസിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ എല്ലാ കടൽ പ്രദേശങ്ങളിലൂടെയും ഓടി നടന്ന് അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാമോദീസായിലൂടെ സ്വീകരിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ആ വിശുദ്ധൻ്റെ പ്രാർത്ഥനകളും മാധ്യസ്ഥവും ഇന്നേ ദിവസം നമുക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ ജീവിതവും ഇന്നത്തെ സുവിശേഷവുമായിട്ട് നാം തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ശിഷ്യൻ്റെ വിളി ത്യാഗോജ്ജലമായ ജീവിതമാണ് എന്ന് നമുക്ക് കാണാനായിട്ടാവും. ക്രിസ്മസിൻ്റെ സന്ദേശം ഇത് തന്നെയല്ലേ? നമ്മുടെ 25 യാത്രയിൽ 3 ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ത്യാഗത്തിൻ്റെ ജീവിതമാണ്. പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പം എടുത്ത ത്യാഗങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ത്യാഗത്തിലേക്കുള്ള ഒരു വിളി ക്രൈസ്തവരായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. യേശു 2 വീതം അയച്ചു എന്നാണ് പറയുന്നത്. 2 അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണെന്ന് ബോധിപ്പിക്കാൻ 2 അംഗീകാരം ആവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ 2 വീതം കർത്താവ് തൻ്റെ സുവിശേഷം അറിയിക്കാൻ അയക്കുകയാണ്. പോകുന്ന വഴിക്ക് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ വടി കരുതരുത്, മല കയറുമ്പോൾ അതൊരു ഊന്നുവടിയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പഴയ നിയമത്തിൽ വടി എന്നുള്ളത് അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമായിരുന്നു. ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നിങ്ങൾ പ്രഘോഷിക്കുന്നത് ഈ ശക്തിയുടെയോ അധികാരത്തിൻ്റേതോ ആയിട്ടുള്ള സുവിശേഷമല്ല, നേരെ മറിച്ച് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും എളിമയുടേയും ആർദ്രതയുടെയുമായ സുവിശേഷമാണ് നിങ്ങൾ പ്രഘോഷിക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പണമോ സഞ്ചിയോ കൊണ്ടുപോകരുത്. അപ്പം ഒരു ദിവസത്തേനുള്ളതാണ്, പിറ്റേ ദിവസത്തേനുള്ളതാകുമ്പോൾ നമുക്ക് പണസഞ്ചി ആവശ്യമാണ്, കാരണം കരുതൽ ആവശ്യമാണ്. പക്ഷേ ശിഷ്യന്മാരോട് പറയുകയാണ്, പണസഞ്ചിയും ആവശ്യമില്ല. നിങ്ങൾ ഒരു വീട്ടിൽ കയറുമ്പോൾ ആ വീട്ടിൽ അവസാനം വരെ അവിടെ നിൽക്കുക. സാധാരണ പ്രേഷിത വേലയ്ക്ക് പോകുന്നവർ മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചാണ് ജീവിക്കുന്നത്. അവർ തരുന്നതെന്തും സ്വീകരിച്ച് അവരോടൊപ്പം നിന്ന് സുവിശേഷം പ്രസംഗിച്ച് മുന്നോട്ട് പോകാനാണ് കർത്താവ് സുവിശേഷത്തിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളി നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എപ്പോഴും മനസ്സിലാക്കുക, ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ, അവൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഭാഗമാകുന്നുവെങ്കിൽ ഈ ത്യാഗജീവിതവും നമ്മൾ നയിക്കേണ്ടതായിട്ടുണ്ട്. പുൽക്കൂട് നൽകുന്ന സന്ദേശം അതാണ്, ദൈവമായിരുന്നവൻ മനുഷ്യനായി എന്നുള്ളതാണ്. വലിയൊരു ത്യാഗത്തിൻ്റെ കഥയാണത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2 5 തിരുവചനങ്ങൾ അതല്ലേ പറയുന്നത്? അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ച് മനുഷ്യനായി തീർന്നു.
അപ്പോൾ മനുഷ്യനാവുക എന്ന് പറയുന്നത് ദൈവമായിരുന്നവനാണ് മനുഷ്യനാകുന്നത്. അവിടെ ഒരു ത്യാഗമുണ്ട്, ഒരു സഹനമുണ്ട്, ഒരു വിട്ടുകൊടുക്കലുണ്ട്, ഒരു ചെറുതാകലുണ്ട്. ഇതാണ് ക്രിസ്തുമസിൻ്റെ ചൈതന്യം. എല്ലാ ശിഷ്യന്മാരുടെയും വിളി ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ മാത്രമല്ല, ഇന്ന് നമ്മളെയും അയക്കുന്നത് ഈ മാൻഡേറ്റ് തന്നുകൊണ്ടാണ്, ഇതേ കാര്യം ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം. പക്ഷേ പ്രസംഗിക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലൂടെയുള്ള സാക്ഷ്യത്തിലൂടെ ആയിരിക്കണം നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഈ സാക്ഷ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒരു ശിഷ്യനായി നാം ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്താണത്? ശിഷ്യന്മാർ പുറപ്പെട്ട് അനേകം ആളുകൾ മാനസാന്തരപ്പെടേണ്ടതിന് പ്രഘോഷിച്ചു. അപ്പോൾ മാനസാന്തരമാണ് എല്ലാ പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനം. സുവിശേഷം ആരംഭിക്കുന്ന തന്നെയാണല്ലോ യേശു മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുവെന്നാണ്. മാത്രവുമല്ല, അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം കൊണ്ട് പൂശി, അവരെയും സുഖപ്പെടുത്തി എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി ഈ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്, ത്യാഗപൂർണമായ ജീവിതത്തിലേക്കുള്ള വിളിയാണ് എന്ന് മനസ്സിലാക്കുക. കുടുംബജീവിതം നയിക്കുന്നവർ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങൾ എടുക്കുന്ന ഓരോ ത്യാഗങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ത്യാഗങ്ങൾ ഓരോന്നും കർത്താവിന് മുമ്പിൽ എണ്ണപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾക്കാവട്ടെ, നമുക്കെല്ലാവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ ചൈതന്യം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചൈതന്യവും അനുഗ്രഹവും മാധ്യസ്ഥവും എന്നും എപ്പോഴും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.